രാജാത്തോട്ടം. ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് ഫയാസാണ്. പേര് കേട്ടപ്പോൾ കാട്ടിനുള്ളിലെ മനോഹരമായ ഏതൊരു കൃഷിത്തോട്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അവിടെ എന്താന്നുള്ളത് വിശദമായിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ യാത്രയിൽ എൻ്റെയും മുബാറക്കിൻ്റെയും കൂടെ ഫയാസും അകലും മാത്രമല്ല, ഫയാസിൻ്റെ കുറച്ച് കസിൻസും ഉണ്ട്. ഇങ്ങോട്ടേക്കുള്ള റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര്യം കാവുന്ന റോസ്മലേക്ക് പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. എവിടെ നിന്നാണ് ടേൺ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമേ പറയട്ടെ, ഇതൊരു ഫാമിലി സ്പോട്ടല്ല, ബാച്ചുലേഴ്സായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. മാത്രവുമല്ല ഇങ്ങോട്ടേക്ക് കാറിൽ വരാതിരിക്കുക, പാർക്കിങ്ങിനുള്ള സൗകര്യമില്ല, ബൈക്ക് പാർക്ക് ചെയ്യാൻ തന്നെ എത്തി ഇത്ര സ്ഥലമേ ഉണ്ട്. നമ്മൾ തന്നെ കുത്തിഞ്ഞിരിക്കുക വെച്ച്. ഇതാണ് രാജാത്തോട്ടം മലനിരകൾ കീഴടക്കാൻ പോകുന്ന നമ്മുടെ ടീം. തുടക്കത്തിൽ കളിച്ചു തിരിച്ചാ പോകുന്നേ, ഇനി അങ്ങോട്ട് കാണാം എന്താ സംഭവിക്കുന്നതെന്ന്. അമ്മ, അച്ഛാ, ദൈവമേ എന്നൊക്കെയുള്ള കുറെ വിളികളും നാല് കാലിലുള്ള ഇഴച്ചിലും ഇതൊക്കെ ഒരുപാടുണ്ടാവും. മനസ്സിന് കട്ടിയുള്ളവർ മാത്രം കാണുക കേട്ടോ. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ നടന്നു തുടങ്ങി ആദ്യത്തെ കുറച്ച് ദൂരം. ചെറിയൊരു കാടാണ് അവിടെ. നല്ല കുളയിട്ടയുടെ ശല്യമുണ്ട് കേട്ടോ, കടിയിട്ടാതെ സൂക്ഷിക്കുക. ഉപ്പും മഞ്ഞളും ചേർത്ത് കാലിൽ തടവിട്ട് കയറുന്നത് നല്ലത്. രാജാത്തോട്ടം വ്യൂ പോയിന്റിലേക്ക് എത്താൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല കേട്ടോ. ടോപ്പിലേക്ക് നോക്കുക, അങ്ങോട്ടേക്ക് നടക്കുക, അത് തന്നെയാണ് വഴി. നല്ല കുത്ത് തേരിയായതിനാൽ ഒരു 50 മീറ്റർ നടക്കും, പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങിയത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. ആ റെഡ് ജേഴ്സി ഇട്ടുകൊണ്ട് വരുന്നുണ്ടല്ലേ, അയാളാണ് നിങ്ങൾക്ക് ഈ കഥ എല്ലാം പറഞ്ഞുതരുന്നത്. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ ഞാൻ. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ കഥയിലെ നായകൻ ഞാനല്ല കേട്ടോ, ഫയാസാണ്. അതെന്താ അങ്ങനെയെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് മുള്ളു മുരുക്ക്. ഇതി കയറിട്ട് കൈവിട്ടാൽ എല്ലാ സാധനങ്ങളും. ഓർമ്മ വേണ്ട, മലപ്പുറത്തിറന്ന് കളിച്ചത്. ഫയാസ് തന്നെ ഡാൻസ് കളിക്കും, ഓടും, ചാടും, തമാശ പറയും, പാട്ടുപാടും. പക്ഷെ ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, 900 ഏക്കർ സബർജല്ലിത്തോട്ടം. അത് മാത്രമില്ല. പക്ഷെ സാരമില്ല കേട്ടോ, കയ്യിരിപ്പ് വെച്ച് എന്ന് വേണം വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാം. അപ്പൊ പിന്നെ വഴിയാതര ആയിക്കോളല്ലോ. ഞാനാണല്ലോ ആസ്ഥാന ഫോട്ടോഗ്രാഫർ, അപ്പൊ പിന്നെ ഇതെല്ലാം ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. നശിപ്പിച്ച കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അവരോടൊന്ന് ചോദിക്കാം മേളിൽ എന്തൊക്കെയാ കാണാനുള്ളതെന്ന്. നല്ല അടിപൊളി വൈബാണ് മേളിലെന്നാ അവര് പറഞ്ഞ്. കൂട്ടത്തിൽ കേറുമ്പോൾ ശകലം സൂക്ഷിക്കാനും അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിലൊരാൾ വീണായിരുന്നു, കയ്യിലെ മുറിവിളും കാണിച്ചു തന്നു. അപകട സാധ്യത കൂടി വരുന്നതിനാൽ നന്നായി സൂക്ഷിച്ചു തന്നെയാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങിയത്. ആ ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് കേട്ടോ, ആൾക്ക് 2 കുപ്പി വെള്ളം കയ്യിൽ കരുതിക്കോ കേട്ടോ, ഇല്ലേ നമ്മൾ ബുദ്ധിമുട്ടിയതുപോലെ നന്നേ കഷ്ടപ്പെടും. മുബാറക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കേട്ടോ. എനിക്ക് എൻ്റെ അൽഫൂസിനെ കാണണേന്ന് കരച്ചിലായി. ആളിനെ വീട്ടിൽ പോകണം, ഇനി കയറാൻ വയ്യ. മടിയേ ഉള്ള ബീഫും മട്ടനും ചിക്കനും എല്ലാം അടിച്ചു കയറ്റി ഒന്ന് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. വാരിക്കുഴിയിൽ വീണ ആനക്കുട്ടിയെ പിടിച്ചു കയറ്റുന്നത് പോലെയാണ് നമ്മൾ മുബാറക്കിനെയും കൊണ്ട് രാജമല കയറിയത്. ഇവിടെ നിന്നെ കുറച്ചുകൂടെ ഉള്ളൂ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിലെത്താൻ. മല കയറി എത്തുന്നവർക്ക് ഇവിടെ പ്രധാനമായും 2 വ്യൂ പോയിന്റ്സ് ആണുള്ളത്. ആ 2 വ്യൂ പോയിന്റ്സിൻ്റെയും സെൻട്രലായിട്ടുള്ള പോർഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നമുക്കിനി ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകാം, അവിടെ ചെന്ന് കുറച്ചു നേരം വിശ്രമിക്കാം.
നല്ല വെയിലുണ്ട്, പക്ഷെ ക്ഷീണം അറിയുന്നില്ല. കാരണം എന്താണെന്നല്ലേ, കാറ്റ്, നല്ല തണുത്ത കാറ്റ്. വെയിലിൻ്റെ ചൂടെല്ലാം ദേ ഈ കാറ്റങ്ങ് കൊണ്ടുപോയി. ഇതിവിടെ നിന്നുമുള്ള തെങ്കാശി ടൗണിൻ്റെ വ്യൂ ആണ് കേട്ടോ. രാജാത്തോട്ടം വ്യൂ പോയിന്റിൻ്റെ ഒരു വശത്ത് തമിഴ്നാടും മറുവശത്ത് കേരളവുമാണ്. നമ്മളിപ്പോൾ സെൻട്രലിലാണ് കേട്ടോ. വലത്തോട്ട് വീണാൽ തമിഴ്നാട്ടിലും വീഴും, ഇടത്തോട്ട് വീണാൽ കേരളത്തിലേക്കും. രണ്ടായാലും തിരിഞ്ഞു നോക്കാൻ ഒരു പൂച്ച കുഞ്ഞു പോലും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒന്നും ആരുമില്ല. റോസ്മലയിൽ ഒന്ന് രണ്ട് വട്ടം വന്നിട്ടുണ്ടെങ്കിലും റോസ്മലയ്ക്കടുത്ത് ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സംഭവം പൊളിച്ചു കലക്കിയിട്ടുണ്ട്. ഈ മലയെല്ലാം വലിഞ്ഞേറി ഇതിൻ്റെ മേളിലെത്തിയാൽ നഷ്ടമില്ല. എന്തോ ഒരു ശാന്തത, മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും എനിക്കിഷ്ടമായി ഈ രാജാത്തോട്ടത്തിന്. ഇവിടെ ഇനി ഒന്നുകൂടെ വരണം. പുലർച്ചെ സൂര്യോദയം കാണാം. റബ്ബേ, ഞാൻ കഥയിൽ നിന്ന് മാറിപ്പോയല്ലോ. നമ്മുടെ കഥാനായകൻ ദേ അവിടെ നിൽക്കുകയല്ലേ. ഇനി ആളിൻ്റെ കുറച്ച് പെർഫോമൻസുകൾ നമുക്ക് നോക്കാം. ടൈറ്റാനിക്കിലെ ജാക്കിൻ്റെ റോള് നമുക്ക് ഫയാസിന് കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അടുത്തത് ശ്രീനാഥ് ബാസിയുടെ കോടിപ്പാട്ടായാലോ. നമ്മൾ രാജാത്തോട്ടം മലയിറങ്ങാണ്. ഇവിടുത്തെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് ഇന്ന് കയറുന്നില്ല. സൂര്യോദയം അവിടെ നിന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ബാക്കി വെച്ച്. ഈ മനോഹരമായ മലനിരകളോട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആറുപേരുടെയും മനസ്സിൽ ഒരൊറ്റ വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം, എവിടെ നിന്നേലും ശകലം വെള്ളം, ഒരു തുള്ളി വെള്ളം. എവിടെ നിന്നാണെന്നറിയില്ല, ദൈവദൂതനെ പോലെ ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ നമ്മുടെ നേർക്ക് നീട്ടിയ ആ ഒരു കുപ്പി വെള്ളത്തിന് ഭൂമിയുടെ മറ്റെന്തിനേക്കാളും വിലപിടിപ്പുണ്ടായിരുന്നു ആ നിമിഷം. ഈ വെള്ളം കുടിച്ചപ്പോഴാണ് പച്ചവെള്ളത്തിന് ഇത്രയും മധുരമുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. നന്ദിയുണ്ട് സഹോദര, നന്ദിയുണ്ട്. നമ്മൾ താഴ്വാരത്തെത്താറായി, ഇനി ശകലം കൂടെയുള്ളൂ. ഇവിടുന്ന് നേരെ നല്ലൊരു ഹോട്ടലിലേക്ക്.
നന്നേ വിശക്കുന്നുണ്ടേ. ഒരാനയെ കിട്ടിയാലും നമ്മൾ പിടിച്ച് തിന്നു. നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് മുബാറക്കിന് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. പറഞ്ഞോ. നമസ്കാരം ഗൈസ്. രാജത്തോട്ടം ഹൈ റേഞ്ച് നേരത്തെ കയറി, വെള്ളമില്ലാതെയാണ് കയറിയത്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. നമ്മളിവിടെ നിന്ന് പോകുന്ന ആളോട് കൂടി ആൾക്കാരോടെല്ലാം പറയാനുണ്ട് എന്തോ കാര്യമായിട്ട് പറയുന്നത്. കാരണം മ്യൂട്ട് അടിച്ചിരുന്നു. വെള്ളമില്ലാതെ വന്നതിൻ്റെ പറഞ്ഞാൽ പറ്റില്ല. തിരിച്ചു പോകുന്ന വഴി നമ്മുടെ നായകന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് പുതഞ്ഞു. കുഴപ്പമില്ല, ചെറിയ 1-2 അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ആള് പുറത്തെടുത്തു. പക്ഷേ സൈലൻസറിലെ വെള്ളം കയറി. സാറേല്ല, കുറച്ച് റൈസ് ചെയ്ത് അതങ്ങ് പുറത്ത് കളഞ്ഞു. ഇനി നമ്മൾ നേരെ പാലരുവിക്കാണ്. കഴിഞ്ഞ റോസ്മലയ്ക്കുള്ള യാത്രയിൽ നമുക്ക് പാലരുവി മിസ്സായായിരുന്നു. ഇപ്രാവശ്യം കയറി പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ.